സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് നാൽപ്പാമരപ്പട്ട, അതിപ്പോൾ കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്, നാൽപ്പാമരത്തൊലി. അത് ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് തലയിൽ പൊറ്റയും ചൊറി ചിരങ്ങ, അതുപോലെ ദേഹത്ത് പ്രത്യേകിച്ച് നിറ വ്യത്യാസം, ഇതുപോലെ തിരിച്ചു മുരിച്ചുണങ്ങ് ചുണങ്ങ് എന്ന് പറയില്ല, ഇതിനും പല പേരുകളാണ് പല സ്ഥലത്ത്. ചുണങ്ങ് ഉണ്ടാവും, അങ്ങനെ എന്തെങ്കിലും ചൊറിച്ചിലോ ചെറുങ്ങനെ കുരുകുനാന്ന് ചുവന്ന് തടിച്ച് കുരുക്കൾ വരിക, ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുക, അല്ലെങ്കിൽ ചൊറിഞ്ഞ് കുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത കലശലായ കരച്ചിൽ, ഇത്തരമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാൽപ്പാമര ചൂർണം ഇട്ട് വെന്ത വെള്ളം കൊണ്ട് ദേഹം കുളിപ്പിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ കുളിപ്പിക്കുമ്പോൾ കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഈ നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരിക്കൊന്നും കുളിപ്പിക്കാതിരിക്കുക. ഒന്നുകിൽ ഒരു 10 മണിക്ക് മുൻപ്, നല്ല വെയിൽ ചൂടാവുന്നതിനൊക്കെ മുമ്പേ, അതല്ലെങ്കിൽ വെയിലാറിയിട്ടൊരു 5 മണിക്കും 6:30 ഇടയ്ക്ക്. ഇത് തന്നെയാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല സമയം. ഓക്കെ, മഴക്കാലമൊക്കെ ആകുമ്പോൾ വേണമെങ്കിൽ 10 11 ആയിക്കോട്ടെ. എനിക്കറിയാം പലപ്പോഴും രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് അമ്മമാര് ഒരു 11 മണി 12 മണി ഉച്ച വെയിൽ ഉദിക്കുമ്പോഴേക്കാണ് ഇതൊക്കെ പതിവ്. പക്ഷേ മഴക്കാലമൊക്കെ ആണെങ്കിൽ ഒരു 10 11 തിരക്കിടില്ല. പക്ഷേ മറ്റു ദിവസങ്ങളിലൊക്കെ നേരത്തെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ വെയിലാറിയിട്ട് കുളിപ്പിക്കുക, അതായിരിക്കും ഉചിതം. അതുപോലെ തലയിൽ ചിരിച്ചിൽ എണ്ണയിടുമ്പോൾ നമുക്ക് ഈ കോൾഡ് കൂടും ചില കുട്ടികൾക്ക്, ചെമ്പരത്തി അതൊക്കെ തേപ്പിച്ചാൽ പോലും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആഴ്ചയിൽ ഒരു ദിവസമാക്കുക, ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആക്കുക, അങ്ങനെ കുറയ്ക്കുക. അതല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഒരു എണ്ണ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് നിശ്ചയിക്കുക, അതായിരിക്കും കൂടുതൽ ഉചിതം. അതുപോലെ പിന്നെ ദേഹത്തേക്ക് തേപ്പിക്കാൻ ഈ ഗോപാത്മജാതി കേരതൈലം, അതുപോലെ ദിനേശ വില്യാദി, ദുർവാദി, അങ്ങനെ പലതും തേപ്പിക്കും. പിന്നെ ഉള്ളിലേക്കുള്ള മരുന്നുകൾ ഇനി പറയുകയാണെങ്കിൽ നമ്മൾ മുസ്താരിഷ്ടം, അരവിന്ദാസവും, ആമലകാരിഷ്ടം, അഭയാരിഷ്ടവും, അമൃതാരിഷ്ടവും, പിപ്പല്യാസവും ഒക്കെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അത് രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഈ ബലാജീരകാദി കഷായം അതുവേണ്ടി വരാറുണ്ട്. ദ്രാക്ഷാദി കഷായം, ത്രായന്ത്യാദി കഷായം, കൃഷ്ണജീരകാദി കഷായം, ഇതൊന്നും വിടംഗ കൃഷ്ണാദി കഷായം, ഇതൊന്നും ഇല്ലാതെ ബാലചികിത്സ നടപ്പിലാവില്ല. അപ്പം ഇന്ന് പ്രധാനമായിട്ട് കുട്ടികളുടെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ മുഞ്ഞലിട്ട് തിളപ്പിച്ച് കുളിപ്പിക്കും, നാൽപ്പാമരപ്പെട്ടിട്ട് വെന്ത വെള്ളം കൊണ്ട് കുളിപ്പിക്കും. പിന്നെ ഇവർക്ക് കൂടുതലായിട്ട് ഈ ബേക്കറി ഒഴിവാക്കണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ കഞ്ഞിപ്പുല്ല് വേണ്ട, കുന്നൻകായിട്ട് പൊടിച്ച കായപ്പൊടി കുറുക്കി കൊടുക്കേണ്ട, സ്ഥിരം പാടില്ല എന്നുള്ളട്ടോ. ശോധനയ്ക്ക് ഒരു പ്രശ്നമില്ല വെച്ചാൽ ഈ കായപ്പൊടി കുറുക്കി കൊടുത്തോ, വളരെ ശ്രേഷ്ഠ. അതുപോലെ ഈ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ തണുപ്പാകുമ്പോൾ ഈ കഞ്ഞിപ്പുല് കഴിച്ചു കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടും, അതുകൊണ്ടാണ് അത് ഒഴിവാക്കാൻ പറഞ്ഞത്. അതല്ലെങ്കിൽ കുട്ടികൾക്ക് വളരെ ശ്രേഷ്ഠ, ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. പിന്നെ ഇനി മറ്റൊരു വിദ്യയാണ് ഈ നേന്ത്രപ്പഴം ചുട്ടിട്ടോ പുഴുങ്ങിയിട്ടോ. ചുട്ടാണ് പണ്ടൊക്കെ കൊടുത്തിരുന്നത്, ഇപ്പം അത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് പുഴുങ്ങിയെടുക്കും. എന്നിട്ട് അത് മിക്സിയിൽ അടിച്ച് അതിൽ പാലൊക്കെ ചേർത്ത് കുറുക്ക് പോലെയാക്കിട്ട് അത് കൊടുക്കാറുണ്ട്. അതും കഴിക്കാൻ നല്ല വിശപ്പുള്ള കുട്ടികളാണെങ്കിൽ ഈ നേന്ത്രപ്പഴം പുഴുങ്ങി പാലിലടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരിങ്ങനെ നല്ല വെയിറ്റൊക്കെ കൂടാൻ എന്താ ചെയ്യാന്ന് അമ്മമാർ ചോദിക്കാറില്ലേ. നല്ല കുട്ടപ്പന്മാരായിട്ടങ്ങോട്ട് വരും, വെയിറ്റൊക്കെ കൂടിയിട്ട് നല്ല തടിയുള്ള ഉരുണ്ട് വരും. അത് രാവിലെയും വൈകിട്ടും കൊടുക്കുക, അല്ലെങ്കിൽ വിശക്കുമ്പോഴൊക്കെ കൊടുത്തോ, 3 നേരം കൊടുത്തോ, 6 മാസത്തിന് ശേഷം മതി ഇത്തരം കുറുക്കൊക്കെ കൊടുക്കല്. പിന്നെ ഇപ്പോൾ ചിലർ ഒരു വിട്ടുവീഴ്ച എന്താ വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഇപ്പോൾ ഈ 3 മാസം കഴിയുമ്പോഴേ പല അമ്മമാരും ജോലിക്ക് പോയി തുടങ്ങും. അപ്പോൾ ഇവർക്ക് ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്ത് കൊടുക്കും ഡോക്ടർ എന്ന് ചോദിക്കുമ്പോൾ പറയാറുള്ളൊരു പോംവഴിയാണ് ഈ പാലിൽ നേന്ത്രപ്പഴം പുഴുങ്ങിയിട്ട് പാലിൽ അരച്ച് അത് കൊടുക്കാൻ പറയാറുണ്ട്, കുറുക്കി കൊടുക്കാൻ പറയാറുണ്ട്. പക്ഷെ അതൊക്കെ ദഹനക്കേടുണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല കേട്ടോ, പാല് തന്നെയാണ് നല്ലത്. ഓക്കെ, ഇനിയിപ്പോൾ അമ്മയ്ക്ക് പാല് കുറവാണെങ്കിൽ നമുക്ക് ആട്ടുംപാലോ പശുമ്പാലോ ശുദ്ധമായ പാല് കിട്ടണം കേട്ടോ. പാക്കറ്റ് പാലൊന്നും ചിന്തിക്കാവയ്യ, ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. ആദ്യകാലങ്ങളിലൊക്കെ ഞാനൊരു പ്രത്യേക നമ്മൾ വിശ്വസനീയം എന്ന് വിചാരിച്ചിരുന്ന ഒരു പാല് നിർദ്ദേശിക്കുമായിരുന്നു. പിന്നീടാണ് അതിനെപ്പറ്റി അറിഞ്ഞ് എല്ലാ പാലുകളിലും ഇത് കേടുവരാതിരിക്കാനായിട്ടുള്ള സംഗതികൾ ഈ പാക്കറ്റിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാതിരിക്കുക. നല്ല പശുമ്പാല് അല്ലെങ്കിൽ നല്ല ആട്ടുംപാല് കിട്ടുമെങ്കിൽ അത് കൊടുക്കുക. ഇനിയിപ്പോൾ പാല് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പ്രശ്നം കുറഞ്ഞൽ കൂടുന്നവരുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ വെള്ളം ചേർക്കുക, ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടിയിട്ട് തിളപ്പിച്ച് കാച്ചിയിട്ട് അങ്ങനെ കൊടുക്കുക. അപ്പോൾ അത് പല കുട്ടികൾക്കും ഇങ്ങനെ വയറിങ്ങനെ ഭുന്ന് നിൽക്കും, ഈ ഗ്യാസ് ശോധനയില്ലാതെ ഗ്യാസ് ട്രബിൾ ഉണ്ടായിട്ടേ. അപ്പോൾ ഈ ചുക്കിട്ട് തിളപ്പിച്ച കാച്ചിയ പാല് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാസ് ട്രബിൾ ഉണ്ടാവില്ല, ദഹനം ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. ഈ പാല് ദഹിച്ച് ശരീരത്തിലേക്ക് പിടിച്ചോളും. അതുപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ആ പാല് കൊടുത്തു കഴിഞ്ഞാൽ മുലവെട്ടി കഴിഞ്ഞാൽ ഒന്ന് പുറത്ത് കിടത്തി ഒന്ന് തട്ടി കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വേമ്പൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ആ ഗ്യാസ് പൊക്കോളും, എന്നിട്ട് കിടത്തി ഉറക്കുക രാത്രിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ അതല്ലെങ്കിൽ രാത്രി മുഴുവൻ ഒരു വായു ബ്ലോക്കായിട്ടേ അവർ കിടന്ന് കരച്ചിലും കൊണ്ട് കരച്ചിലായിരിക്കും. പല കുട്ടികളും രാത്രിയാകുമ്പോൾ ഉറങ്ങില്ല. അപ്പോൾ അതിന് ഇത്ര ചില സംഗതികളുണ്ടാവും. ഈ വായു ബ്ലോക്കായിട്ട് കിടക്കുന്നുണ്ടാവും. ഈ അമ്മിഞ്ഞ കൊടുത്തു കഴിഞ്ഞിട്ടേ അവർക്ക് ആ വായു ഉള്ളിലുള്ളപ്പോൾ അവർക്ക് ഈ വായു മുട്ടലുകൊണ്ട് ഉറങ്ങാത്തതാ, കുറുങ്ങലായി ചുമയായി. പിന്നെ ശോധന കുറവുണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ അവിടെ ചെയ്യാവുന്ന മറ്റൊരു സംഗതി നമ്മൾ മുൻ വീഡിയോകളിൽ പറയാറില്ലേ, കുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ചും ബ്രഹ്മി നീരില്ലേ, ബ്രഹ്മി ഒന്ന് വാട്ടിപ്പിഴിഞ്ഞിട്ട് അത് നിങ്ങൾക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ പിടിപ്പിക്കുക, അതല്ലെങ്കിൽ പച്ചമരുന്ന് കടയിൽ കിട്ടും. ആ ബ്രഹ്മി ഒന്ന് വാട്ടിപ്പിഴിഞ്ഞ് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തിട്ട് അതിൽ ഒന്നോ രണ്ടോ തുള്ളി തേനും കൂടി ചേർത്തോ, ഒരു കഴിക്കാൻ സുഖമുണ്ടായിക്കോട്ടെ. അത് രാവിലെയും വൈകിട്ടും കൊടുക്കാം. പിന്നെ അതല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഇച്ചിരി ഉണക്കമുന്തിരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 1/2 ഗ്ലാസ് 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ ഇട്ട് വയ്ക്കുക. അത് പിറ്റേന്ന് രാവിലെ അത് ഞെരടി തിരുമ്പി പിഴിഞ്ഞിട്ട് അരിച്ചെടുത്തിട്ട് ആ വെള്ളം രാവിലെ കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുക. അപ്പോൾ അത് നുണഞ്ഞ് 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 കുട്ടികൾ കുടിച്ചോളും. എന്ന് വെച്ചാൽ നല്ല മധുരമല്ലേ.
അപ്പോൾ അത് അതും കൊടുത്തു കഴിഞ്ഞാൽ ഈ ശോധനയൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും. പിന്നെ ഇപ്പോൾ ഇവർക്ക് പല രോഗാവസ്ഥകളും വരും കേട്ടോ, സ്കിന്നിൽ കരപ്പനൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കഷായങ്ങളൊക്കെ തന്നെ വേണ്ടിയിരും. അപ്പോൾ അതിന് ആയുർവേദ ഡോക്ടറെ നേരിട്ട് തന്നെ കൺസൾട്ട് ചെയ്യുക, കൺസൾട്ട് ചെയ്തിട്ട് അതിനുള്ള ഔഷധങ്ങൾ നിശ്ചയിക്കാം. പിന്നെ നമ്മൾ ഈ ഐസ്ക്രീം കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങൾ പറയുമ്പോൾ നമ്മൾ ഈ ഐസ്ക്രീമും കൂൾ ഡ്രിങ്ക്സും അത്തരം സംഗതികൾ പാടില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ വീഡിയോ നിർത്താം. കൂടുതലായിട്ട് പറയാം, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ട്, താല്പര്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈക്കുകളിലൂടെയും കമൻറ്റുകളിലൂടെയും ഇത്തരം വിഷയങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷനുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആവശ്യപ്പെട്ടാൽ മതി, ഞാൻ കൂടുതലായിട്ട് ചെയ്യാം. അപ്പോൾ തൽക്കാലം നിർത്തിട്ട് നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയിൽ നാളെ വീണ്ടും കാണാം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.